നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റിപ്പോർട്ടർ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. പോരാളി ഷാജിയുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ പണി കിട്ടും, ഓർത്തോ. റിപ്പോർട്ടർ ചാനലിനെതിരെ കലി തുള്ളി CPM സൈബർ ഗ്രൂപ്പ് പോരാളി ഷാജി. CPM തള്ളിപ്പറഞ്ഞ സൈബർ ഗ്രൂപ്പുകൾ കലിയിളകി നിൽക്കുകയാണ്. അതിന്റെ കൂടെ ചാനലുകാരും വട്ടം കൂടുന്നതിൽ പൊട്ടിത്തെറിച്ച് പോരാളി ഗ്രൂപ്പ്. ചാനൽ നടത്തിയ ചർച്ചയിൽ പോരാളി ഷാജിക്കിട്ട് പണി കൊടുത്തിരുന്നു. വടകരയിലെ കാഫിർ പ്രയോഗം ഷാജി പേജിൽ നിന്നാണെന്ന ചർച്ച വന്നു. മാത്രമല്ല, CPM സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്ത ചാനൽ പോരാളി ഷാജിയെ എടുത്ത് വിവാദത്തിലേക്ക് പിടിച്ചിട്ടു. സമനില തെറ്റി രംഗത്ത് വന്ന പോരാളി ഇടതനുകൂലിയായ നികേഷിനിട്ടും കൊടുത്തു. മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് അവിടെ ഇറ്റുവീഴുന്ന ചോര നക്കിക്കുടിക്കുന്ന സ്വന്തമായി ഇര തേടാൻ ശേഷിയില്ലാത്ത ചെന്നായകളെ പറ്റിയുള്ള കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ അധപ്പതിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ TVയിലെ മാധ്യമ സംഘത്തിലെ ചിലർ. ചാനൽ റീച്ചിനു വേണ്ടി രാവിലെ തുടങ്ങി സ്വന്തം ഭാവനകൾ എരിവും പുളിയും കലർത്തി അടിച്ച് എയർ ചെയ്ത് വിടുകയാണ്. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സമാന സ്വഭാവവും മതസ്പർദ്ധ ഉളവാക്കാൻ കാരണമാകുന്ന പോസ്റ്റുകളോ നാളിതേവരെ 800,000 ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിർമ്മിക്കുകയോ ഷെയർ ചെയ്യപ്പെടുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് അനുസൃതമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം. നമ്മൾ രാഷ്ട്രീയം പറയും, വാഗ്വാദം നടത്തും, പിന്തുണയ്ക്കേണ്ടതിനെ പിന്തുണയ്ക്കും, വിമർശിക്കേണ്ടതിനെ പച്ചയ്ക്ക് തന്നെ വിമർശിക്കുകയും ചെയ്യും. അതിനപ്പുറം കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തമ്മിൽ തല്ലിക്കുന്ന മനുഷ്യന് ചേരാത്ത ഭീരുത്വം തരവഴിത്തരം കാണിക്കില്ല. ആരാണോ അത് ചെയ്തത് അവരെ അന്വേഷിച്ചു കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതുതന്നെയാണ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. ഈ കാഫിർ വിഷയത്തിൽ വാർത്തയുടെ റീച്ചിനു വേണ്ടി നൈസായി മറ്റുള്ളവരുടെ കൂടെ ഒരു ഗുമ്മിനു വേണ്ടി പോരാളി ഷാജി എന്ന ഈ പേജിന്റെയും തലയും തുമ്പും കൂട്ടിച്ചേർത്ത് വാർത്ത കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അതുണ്ടാക്കിയവരെ ഈ കോലാഹലത്തിൽ സ്കൂട്ടാക്കി വിടാമെന്നുള്ള സൂത്രവും വേണ്ട മക്കളെ. എന്താണോ ഇത്ര നാളും പറഞ്ഞത് അത് ഈ പേജിൽ തന്നെ ഉണ്ടാകും. ഏത് യുദ്ധം ചെയ്താലും അതിലൊരു മിനിമം എത്തിക്സും വളയാത്ത നട്ടെല്ലും ഇവിടെ ഈ പേജിനുണ്ട്. അല്ലാതെ 3 ജനസിലും പെടാത്ത പരിപാടി ഇവിടെയില്ല കേട്ടോ റിപ്പോർട്ടർ TVയിലെ ചോരക്കുടിയന്മാരെ. കാക്കത്തൊള്ളായിരം പേജുകളിൽ നിന്ന് വരുന്ന പോസ്റ്ററുകൾ കണ്ട് ഇതേ പേജിന്റെ എംബ്ലത്തോടുകൂടി വരുന്നവയിൽ സംശയം ജനിപ്പിക്കുന്ന വസ്തുതയുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്ക് സെർച്ച് ബാറിൽ പോകുക. മലയാളത്തിൽ പേജിന്റെ പേര് സെർച്ച് ചെയ്ത് 800,000 ആളുകൾ ഫോളോ ചെയ്തു വരുന്ന യഥാർത്ഥ പേജ് ഇതുതന്നെയാണെന്ന് ഉറപ്പുവരുത്തി ആർക്കും പരിശോധിക്കാം. ഇതായിരുന്നു പോരാളി ഷാജി ഇട്ട പോസ്റ്റ്. എന്തായാലും കാഫിർ പ്രയോഗം ഇപ്പോൾ ഷാജിയുടെ തലയിൽ വെച്ചുകെട്ടി കൊടുത്തിരിക്കുകയാണ് റിപ്പോർട്ടർ. ഇടതനുകൂലിയായ നികേഷും കൂടി ചേർന്നുള്ള ചർച്ചയിലായിരുന്നു ഇത്തരത്തിൽ പോരാളിയെ കുടുക്കിയുള്ള ചർച്ച വന്നത്. അതാണ് പോരാളി ഷാജിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നികേഷിനെയും കൂടെ ഉള്ള കൂട്ടരെയും എല്ലാം വലിയ രീതിയിൽ വിമർശിക്കുകയും അവർക്കെതിരെ പൊട്ടിത്തെറിക്കുകയുമാണ് പോരാളി ഷാജി. എന്തായാലും വടകരയിലെ കാഫിർ പ്രയോഗം വലിയ വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പാർട്ടി കൈവിട്ട ഇത്തരം സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് പോരാളി ഷാജി എന്ന് കണ്ടെത്താനാണ് നീക്കം. പോരാളി ഷാജിമാരെല്ലാം പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജ സന്തതികളാണെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഇടത് സൈബർ പോരാളികളുടെ ചരിത്രവും ചെറിയാൻ ഫിലിപ്പ് വിശദീകരിക്കുന്നു. മുൻപ് CPMനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നേതാവാണ് ചെറിയാൻ ഫിലിപ്പ്. വടകരയിലെ കാഫിർ പരാമർശത്തിൽ പ്രതിക്കൂട്ടിലാണ് പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വിശദീകരണവും. 2015 May 15 നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുഖവാക്യം പിണറായി വിജയൻ എന്റെ ഹീറോ എന്നതാണ്. 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിന്നാണ് CPM നേതൃത്വത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നിട്ടുള്ളത്. 2017 March 24 മറ്റൊരു പോരാളി ഷാജി പേജ് തുറന്നത് P ജയരാജന്റെ അനുയായികളാണ്. 2019 March 10 തുടങ്ങിയ PJ ആർമി P ജയരാജൻ സ്തുതിഗീതം ആലപിച്ചപ്പോൾ പാർട്ടി വിലക്കി.
2021 June 25 പി ജെ ആർമി ഗ്രൂപ്പ് റെഡ് ആർമിയായി മാറി. പിന്നീട് എം വി ജയരാജന്റെ അനുയായികൾ പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന പേജ് തുടങ്ങി. 300,000+ അംഗങ്ങളുള്ള ഈ പേജിന്റെ മുഖചിത്രം എം വി ജയരാജന്റേതാണ്. ഈ ഫേസ്ബുക്ക് പേജുകളുടെയും ഗ്രൂപ്പുകളുടെയും മിക്കവാറും എല്ലാ അഡ്മിൻമാരും കണ്ണൂർ സ്വദേശികളാണെന്നും പലരും ഗൾഫ് രാജ്യങ്ങളിലും ചെന്നൈയിലുമാണ് താമസം. ചെങ്കോട്ട, ചെങ്കതിർ, ചുവപ്പ് സഖാക്കൾ എന്നീ പേജുകളുടെയും അഡ്മിൻമാർ CPM-ക്കാരാണ്. വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ CPM നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരും. കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലടി മറച്ചുവെക്കാനാണ് കോൺഗ്രസുകാർ അഡ്മിൻമാരെ വിലക്കെടുത്തതെന്നും വ്യാജ അക്കൌണ്ടുകൾ സൃഷ്ടിച്ചെന്നും എം വി ജയരാജൻ ആരോപിച്ചത്. കോൺഗ്രസിനിപ്പോൾ CPM-നേക്കാൾ ശക്തമായ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെയും അപകീർത്തിപ്പെടുത്താതെ മികച്ച രീതിയിൽ ആശയപ്രചാരണം നടത്താൻ കോൺഗ്രസ് സൈബർ വിങ്ങിന് സാധിച്ചു. സ്വന്തം പാളയത്തിലുണ്ടായ അന്തഃഛിദ്രത്തിന് കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ല എന്നും ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും പോരാളി ഷാജി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. എന്നാൽ യഥാർത്ഥ പോരാളി ഷാജിയെ മറച്ചുവെച്ചുകൊണ്ട് പോരാളി ഷാജിയുടെ കള്ളപ്പേരിൽ ഇറങ്ങിയ ഗ്രൂപ്പുകളെ പിടികൂടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും പോരാളിയെ അതുപോലെ തന്നെ നിലനിർത്തുമെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു ഈ പോരാളി ഷാജി CPM-ന് തന്നെ കാലക്കേടായി മാറുമെന്ന്, അതുകൊണ്ട് പൂട്ടണമെന്ന്. പക്ഷേ എന്തായാലും ഇപ്പോൾ പോരാളി ഷാജി റിപ്പോർട്ടർ ചാനലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലും പോരാളി ഷാജിയും തമ്മിൽ വലിയ ഒരു പോര് മുറുകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്. What?